ほう。 ॐ श्रीगणेशाय नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः समस्तजनकल्याणी നിരതം കരുണാമയം नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं पादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः കരോതി വാചാലം ഗിരിം യമഹം വന്ദേവം പരമാനന്ദമാധവം നാനൂറ്റി ആറ് വരെയാണ് നമ്മൾ കണ്ടത് ഇനി നാനൂറ്റി ഏഴ് അനന്യ ധിഷ്ട ആപ്യീക്ഷിതം പണ്ഡിതൈരജ്ജുസർപ്പാദോ വികല്പോ ഭ്രാതിജീവന അനന്യമധിഷ്ട ആരോപ്യ നിരീക്ഷിത പണ്ഡിതൈരജ്ജുസർപ്പാദോ വികൽപ്പോ ഭജീവന അനന്യത്വം അനന്യത്വം നിരീക്ഷിതം നിരീക്ഷിതം എന്ന് വെച്ചാൽ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്താ ആരാ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണെങ്കിൽ പണ്ഡിതൈഹി പണ്ഡിതന്മാർ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു പണ്ഡിതൈഹി നിരീക്ഷിതം എന്താ പണ്ഡിതന്മാർ നിരീക്ഷിച്ചിരിക്കുന്നത് എന്താ അവർ നിരീക്ഷിച്ചത് അനന്യത്വം അനന്യത്വം എന്ന് വെച്ചാലോ അന്യമായിട്ടൊന്നുമില്ലാത്ത അവസ്ഥ ഏകത്വം ആ ഏകത്വം അവർ അവർ മനസ്സിലാക്കിയിരിക്കുന്നു ആരോപ്യസ്യ ആരോപിക്കപ്പെട്ട ഈ ദ്വൈതത്തിൻ്റെ ഇത് യഥാർത്ഥത്തിൽ ഇത് അനന്യമാണ് എന്നുള്ള കാണുന്നുവെങ്കിലും ഭേദമൊക്കെ കാണുന്നുണ്ട് എങ്കിൽ ഇവിടെ പലത് കാണുന്നുവെങ്കിലും അത് ഒന്നാണ് എന്നുള്ളത് കയറിൽ പാമ്പിനെ കണ്ടു കയറ് പാമ്പായി പ്രത്യക്ഷപ്പെട്ടതാണ് അവിടെ രണ്ടില്ല അവിടെ രണ്ടെന്നൊരു വസ്തു അവിടെ ഇല്ല ഒരു കയറ് മാത്രമേ അവിടെ കിടക്കുന്നുള്ളൂ അല്ലേ ഈ പാമ്പും കയറും ഇല്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ആ കയറിൽ പാമ്പിനെ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ കയറ് തന്നെയാണ് പാമ്പായിട്ട് കണ്ടത് അവിടെ വേറൊരു പാമ്പൊന്നും ഇല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അവിടെ പാമ്പുണ്ടായിരുന്നു എങ്കിലോ പാമ്പ് ഓടിപ്പോയാനേ എപ്പോഴും അത് അവിടെ ഉണ്ടാവുകയാണ് ആ അപ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ കയറേ ഉള്ളൂ അപ്പം ഈ വികൽപ്പം ഈ വികല്പം എവിടെയാ നിൽക്കുന്നത് ഭ്രാന്തിജീവനഹാം ഭ്രാന്തി ജീവനക അത് ഭ്രാന്തിയാലാണ് നിലനിൽക്കുന്നത് ഈ വികല്പം ഭ്രാന്തി ഉള്ളത് കൊണ്ടാണ് ഭ്രാന്ത നമ്മൾ ഭ്രാന്തന്മാരും ഒക്കെ പറയും ഭ്രാന്താണെന്നേ അയാൾക്ക് യഥാർത്ഥത്തിൽ ഭ്രാന്ത് എല്ലാവർക്കും എല്ലാവരും ഈ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വികല്പമാകുന്ന ഭ്രാന്ത് അത് വികല്പം എവിടെയാ നിൽക്കുന്നത് ഈ ഭ്രാന്തിലാണ് ഭ്രാന്തിൽ ജി നിലനിൽക്കുന്നു ജീവിക്കുന്നു അപ്പം ഈ ബന്ധനങ്ങളെല്ലാം ഭ്രാന്തിയാൽ ഉണ്ടായിട്ടുള്ളതാണ് ഭ്രാന്തി ഇവിടെ എല്ലാവർക്കും ഭ്രാന്താണ് ആ ഈ പറയുന്ന ആൾക്കും കേട്ടോ നമ്മൾ എന്താ പറയുക ഒരിക്കലും മാറി നിന്നുകൊണ്ട് സംസാരിക്കില്ല ഈ ബന്ധനങ്ങള് ഭ്രാന്തിയാലാണ് നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതും നിലനിർത്തുന്നതും ആദ്യത്തെ ചോദ്യത്തിലുണ്ടായിരുന്നു കോ നാമബന്ധോ കഥമേഷ് അല്ലെ ഇത് എവിടെ നിന്ന് വന്നു ഇതെങ്ങനെ ഇതിനെ നിലനിർത്തുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു ഈ ഭ്രാന്തിയാണ് ഭ്രാന്തിയാലാണ് ഇത് നിലനിൽക്കുന്നതും ഈ ബന്ധനങ്ങളും സർവ്വവിധത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നതും ഇതിനെ നിലനിർത്തുന്നതും ഭ്രാന്തി തന്നെയാണ് ഇതിനെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യിച്ച് കൊണ്ടുപോകുന്നതും ഈ ഭ്ര വികൽപ്പോ ഭ്രാന്തി ജീവനഹ വിചാരമില്ലായ്മയാണ് ഈ ഭ്രാന്തിയെ നിലനിർത്തുന്നത് ഈ ഭ്രാന്തി വിചാരത്താൽ അവസാനിക്കും അത് വിചാര അവിചാരം കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഭ്രാന്തി സദ്വിചാരത്താൽ നിലയ്ക്കും പക്ഷേ വിചാരിക്കാൻ സദ്വിചാരം ചെയ്യാൻ ഇവിടെ ആർക്ക നേരം എല്ലാവരും ഈ ഭ്രാന്തിയിൽ പെട്ട് ഭ്രമത്തിൽ പെട്ട് പരിഭ്രമന്തി ചുറ്റിത്തിരിയാണ് ഒന്നുകൂടി നമുക്ക് നോക്കാം അനന്യത്വമധിഷ്ഠാനാത് ആരോപ്യസ്യ നിരീക്ഷിതം പണ്ഡിതൈരജ്ജു സർപാദോ വികൽപ്പോ ഭ്രാന്തി ജീവിനഹാം ചിത്തമൂലോ വികല്പോയം ചിത്തേന കശന അതിശ്ചിത്തം സമാധേ പ്രത്യൂപേ പരാത്മനി അയം വികല്പ ചിത്തമൂലം ഈ വികല്പം ഈ വികല്പം ഉണ്ടാകുന്നത് വില്പുന്ന് വെച്ചിട്ടുണ്ടായെങ്കിലോ ഇവിടെയുള്ള സർവ്വവിധത്തിലുള്ള വിഭജനങ്ങളും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ഭേദം ഇതുണ്ടാകുന്നത് മനസ്സിലാണ് ചിത്തം ഇല്ലയോ വികൽപ്പം ഇല്ല സുഷുപ്തിയിൽ ചിത്തം ലയിച്ച അവസ്ഥയിൽ മനസ്സ് ലയിച്ച അവസ്ഥയിൽ എന്തെങ്കിലും ഭേദം ഉണ്ടായിരുന്നോ അവിടെ എന്തെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആരും ഒന്ന് അനന്യ അവസ്ഥയായിരുന്നു അവിടെ ഏകമായിട്ടുള്ള ആനന്ദം മാത്രമായിരുന്നു അവിടെ അപ്പം ചിത്തം ഇല്ലയോ വികൽപ്പവും ഇല്ല അപ്പം മനസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു അവിദ്യയും ഇല്ല എന്ന് ആദ്യം ആചാര്യ ഭഗവാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ മനസ്സ് മനസ്സിൽ നിന്നും വ്യത്യസ്തം മനസ്സ് തന്നെ അവിദ്യ മനസ്സിലാണ് അവിദ്യ അല്ല മനസ്സേ അവിദ്യയാണ് ചിത്തമൂലോ വികല്പോയം ചിത്താഭാവേന കശ്ചന ചിത്തത്തിൻ്റെ അഭാവത്തിൽ അതായത് ചിത്തമില്ലയോ ഒരു തരത്തിലുള്ള വികല്പവുമില്ല വികല്പങ്ങളെല്ലാം അടങ്ങി അധ്ചിത്തം സമാധേഹി പൃഥ്വഗ്രൂപേ പരാത്മനി അതുകൊണ്ട് എന്താ വേണ്ടത് പരമാത്മാവിൽ ആ ചിത്തത്തെ ലയിപ്പിക്കൂ അങ്ങനെ ബ്രഹ്മാത്മന സ്ഥീയത എന്നിട്ടോ ആ അവസ്ഥയിൽ തന്നെ മുഴുകുമാറാകട്ടെ ചിത്തമൂലോ വികൽ പോയം ചിത്താഭാവേ നശ്ചന അധ്ചിത്തം സമാധേഹി പൃഥ്വഗ്രൂപേ പരാത്മനീം ഇനി ഒരു മൂന്ന് ശ്ലോകങ്ങൾ ആചാര്യ ഭഗവാൻ വളരെ കാവ്യാത്മകമായിട്ട് ബ്രഹ്മാനന്ദത്തിൻ്റെ അല്ലെങ്കിൽ ആ സാക്ഷാത്കാരം സ്ഥിതിക്കപ്പെട്ടിട്ടുള്ള ആ മഹാത്മാവിൻ്റെ ആ സംസ്ഥിതി അദ്ദേഹം എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭൂതിയെ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കുകയാണ് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത അനുഭവത്തെ കൊണ്ട് കാവ്യാത്മകമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഈ മൂന്ന് ശ്ലോകം നമ്മൾക്ക് ഒരുമിച്ച് ഒന്നു ചൊല്ലാം എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം കിമപി ബോധം കേവലാനന്ദരൂപം നിരുപമമതിവേലം നി നിരീഹം നിരവധിഗതനാഭം നിഷ്കളം നിർവികല്പം ഹൃതി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ പ്രകൃതി വികൃതി ശൂന്യം ഭാവനീതാവം സമരസമസമാനം മാനസ ധദൂരം നിഗമവചനസിദ്ധം നിത്യമസ്മത് പ്രസിദ്ധം ൃതി കലയതി വിൻ ബ്രഹ്മപൂർണം സധോ അജരമരമസ്താവവസ്തുസ്വം സ്തിമിതസിളരാശി പ്രഖ്യമാഖ്യഹീനം ശമിത ഗുണവികാരം ശാശ്വതം ശാന്തമേകം ഹൃദയ കലയതി വിദ്പൂർണം സധോ हाँ oh. पवित വി വിദ്വാൻ ആദ്യത്തെ ശ്ലോകം നാനൂറ്റി ഒൻപത് കിമപി സതത ബോധം ലാസ്റ്റ് ലൈൻ എങ്ങനെയാണ് ഹൃതികലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധു അതാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടുവല്ലോ നിർവിശേഷേ നിർവികാരേ നിരാകാരെ നിർവിശേഷേ ഭിതാകുതഹന്ന് ഒരു കാര്യം ഒരു ആശയത്തെ ഊന്നി പറയാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അത് തന്നെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇവിടെയും പറയുകയാണ് ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ വിദ്വാൻ ഹൃദി കലയതി 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 എന്നുള്ളത് അതുവിന് കൽപക ത്രുമം പോലെയാണെന്ന് പറയും എന്തർത്ഥവും കൊടുക്കാമത്രേ ഹൃദി കലയതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തർത്ഥവും പറ്റില്ല അതുമായിട്ട് ചേരണം ഹൃദി കലയതി കലയതി കാരണം എന്താ ഈ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടതാണിത് ഇതിനെ അനുഭവ അനുഭവിക്കുന്ന ആ അവസ്ഥയെ വാക്കുകളെ കൊണ്ടൊന്നും വർണ്ണിക്കാനായിട്ട് സാധിക്കുകേ ഇല്ല അനുഭവിക്കുന്ന ആൾക്ക് സാധിക്കില്ല പിന്നെയാണ് നമ്മളെപ്പോലുള്ളവർക്ക് സാധിക്കുക എന്തായാലും നമുക്ക് നോക്കാം കലയതി കലയതി ധ്യാനിക്കുന്നു എവിടെയാണ് ധ്യാനിക്കുക ഹൃദി ഹൃദി കലയതി ഹൃദയത്തിൽ ധ്യാനിക്കുന്നു എന്തിനെയാണ് ധ്യാനിക്കുന്നത് ബ്രഹ്മപൂർണം പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മത്തെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സമാധവും ് സമാധിയിൽ സമാധി അവസ്ഥയിൽ അത് ധ്യാനിക്കുന്ന എന്താ അവസ്ഥ എന്നാണെങ്കിൽ കിമപി വിശദീകരിക്കാനാവാത്തത് എന്തോ വാക്കുകളെ കൊണ്ട് അത് സതത ബോധമാണ് കിമപി സതത ബോധം എന്തോ ഒന്ന് അല്ലേ ഹാ സതത ബോധം ആത്മസ്വ സ്വരൂപമാണത് കേവലാനന്ദ രൂപം കേവലമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നായിട്ടുള്ള ഒരേ ഏകരസം അനുഭവിക്കുകയാണ് സതതം ആത്മബോധം കിമബി കിമബി എന്നുള്ള ആ വാക്ക് സംതി വിശദീകരിക്കാൻ പറ്റില്ല എന്താ എന്തോ ഒന്ന് എന്തോ ഒന്നല്ല എന്താ പറയുക സതത് ബോധം ബോധമാണത് കേവലാനന്ദ എന്തെങ്കിലും ഉപമയുണ്ടോ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉപമയെ പറയാമോ അങ്ങനെയാണെങ്കിലോ നിരുപമം അതിവേലം നിരുപമമാണ് സാന്ദ്രാനന്ദബോധാത്മകം അനുപമം അനുപമം ഉപമിക്കാനായിട്ട് പറ്റില്ല ആ തത്വത്തെ അത് അനന്തഘട്ടയാണ് അത് അനുഭവിക്കുക അല്ലേ അനന്തക്കട്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകൾക്കുള്ള പരിധി എപ്പോഴും ഉണ്ട് അപ്പം നമ്മളുടെ സാധാരണ ജീവിതത്തിലെ ഒരു ജീവിത അനുഭവം നമ്മൾക്ക് ചിലപ്പോൾ വേറൊരാളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഹാ ഈ തവണ പോയപ്പോഴാ കണ്ട ആ കാഴ്ച ഉണ്ടല്ലോ അത് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനായിട്ട് എന്ന് പറയും സാധാരണ ഒരു അനുഭവം ഇത് ഹാ ഈ സത്യാനുഭവം ഒരന്തി ഒരന്ധന് വേണ്ടിയിട്ട് അന്ധനായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് കന്യാകുമാരിയിൽ ഞാൻ പോയി കണ്ട സൂര്യ അസ്തമനം ആ അത് വിശദീകരിക്കാനായിട്ട് സാധിക്കുമോ എങ്ങനെ വിശദീകരിച്ചാലോ അദ്ദേഹത്തിന് മനസ്സിലാകുക ഒന്നാമത് അദ്ദേഹത്തിന് കണ്ണ് കാണില്ല അല്ലേ പിന്നെ ഞാൻ കണ്ട എൻ്റെ അനുഭവമാണത് അതെങ്ങനെ അതേപോലെയാണ് നമ്മളുടെ അവസ്ഥ കണ്ണുപൊട്ടയായിട്ടുള്ള നമ്മളോട് സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹാത്മാവ് കാവ്യാത്മകമായിട്ട് ആ അനുഭവം പറഞ്ഞു തരികയാണ് എന്തെങ്കിലും മനസ്സിലാവുമോ എന്തെങ്കിലും മനസ്സിലാവുമോ എന്ന് നോക്കാം കിമഭി സതതബോധം കേവലാനന്ദരൂപം നിരുപമമതിവേലം നിത്യമുക്തം നിരീഹം നിത്യമുക്തമാണ് ആ സ്വരൂപം നിത്യമുക്തമാണ് അവിടെ അസ്വാതന്ത്ര്യമില്ല പൂർണ്ണ മുക്ത അവസ്ഥ നിരീഹം ഈഹ എന്ന് വെച്ചിട്ടുണ്ട് ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ആശയെല്ലാം അടങ്ങിയ ഒരവസ്ഥയാണ് ആഹ് അതെങ്ങനെ വിശദീകരിക്കും പിന്നെയും ചോദിക്കുവാണ് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമ്പഴത്തിൻ്റെ മധുരവും നേന്ത്രപ്പഴത്തിൻ്റെ മധുരവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കാമോ അല്ലേ ചില ആളുകളുണ്ട് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് നടക്കുന്ന ഒരാൾ അയാളിങ്ങനെ പലതുമൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ വിശദീകരിക്കുക നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഫ്രൂട്ട്സ് എന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടും ആ ഒരു കുറച്ച് പുളിയുണ്ട് കുറച്ച് ചവർപ്പുണ്ട് കുറച്ച് മധുരവുമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടുമെന്നല്ലാതെ നമ്മൾക്കത് അത് അനുഭവ അത് അതേപോലെ തന്നെ അനുഭവ പറ്റില്ലേ അത് അനുഭവിക്കണം ഇപ്പം ബ്രഹ്മാത്മനാ സംസ്ഥിതി ഈ അനുഭവം നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നല്ല ടീച്ചർ അങ്ങനെയാണ് നല്ല ടീച്ചർ പഠിപ്പിക്കും പഠിപ്പിച്ചത് മനസ്സിലാക്കും പിന്നെയോ ആ ടീച്ചർ ഒരു പ്രചോദനം കൂടിയാണ് അല്ലേ അപ്പോൾ നമ്മെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് ആചാര്യ ഭഗവാൻ കാവ്യരൂപേണ പറഞ്ഞു തന്നിരിക്കുകയാണ് ഇപ്പം പഠിപ്പിക്കുക മാത്രമല്ല ശിഷ്യന് പ്രചോദനവുമാണ് ആചാര്യൻ അല്ല എങ്കിൽ ആ പറയും അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രവൃത്തി വേറെയാണ് അങ്ങനെ പറ്റില്ല അപ്പോൾ ഒരു പ്രചോദനം ഉണ്ടാകില്ല ശിഷ്യനൊരു പ്രചോദനം ഉണ്ടാകില്ല പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യ ഭഗവാൻ കവ്യാത്മകമായിട്ട് സമാധവും നിർവികൽപ്പ സമാധിയിൽ കലയതി അനുഭവിക്കുന്നു എവിടെ അനുഭവിക്കുക ഹൃദയത്തിൽ അനുഭവിക്കുക പൂർണ്ണ ബ്രഹ്മം നിർവികാരേ പിതാ കുത എന്ന് പറഞ്ഞില്ലേ അവിടെ ഒരു തരത്തിലുള്ള ഭേദവുമില്ലാത്ത ആ പൂർണ്ണ ബ്രഹ്മത്തിൻ്റെ അനുഭവം അദ്ദേഹം സമാധിയിൽ അനുഭവിക്കുന്നു കിമബി അത് വിശദീകരിക്കാനായിട്ട് പറ്റില്ല എങ്കിലും കിമബി കുറച്ച് അതെന്താ അത് സതത ബോധമാണ് കേവലാനന്ദ രൂപമാണ് നിരുപമമാണത് അതിവേലം അതിരുകൾക്കൊക്കെ അപ്പുറമാണ് അതീതമാണത് എല്ലാറ്റിനും അതീതമാണ് ആ തത്വം ഒന്നുകൂടി നമ്മൾക്ക് ഇതൊന്നു ചൊല്ലാം കിമപി സതത ബോധം കേവലാനന്ദരൂപം നിരുപമമതിവേലം നിത്യമുക് ം നിരീഹം നിരവധി ഗഗനാഭം നിഷ്കളം നിർവികൽപ്പം ഹൃദി കലയതി വിദ് പൂർണ്ണം സമാധോ പ്രകൃതി വികൃതി ശൂന്യം ഭാവനീതാവം സമര സമസമാനം അല്ല സമരസമസമാനം മാനസംബന്ധ ദൂരം നിഗമവചന സിദ്ധം നിത്യമസ്മത് പ്രസിദ്ധ വിവാൻ ബ്രഹ്മപൂർണം സമാധവും കലയതി ധ്യാനിക്കുന്നു കലയതി ആര് ധ്യാനിക്കുന്നു വിദ്വാൻ എന്തിനെ ധ്യാനിക്കുന്നു എവിടെ ധ്യാനിക്കുന്നു ഹൃദി എന്ത് ധ്യാനിക്കുന്നു ബ്രഹ്മപൂർണം എപ്പോഴും സമാധോ സമാധിയില് ധ്യാനിക്കുകയാണ് എങ്ങനെയുള്ള ആ തത്വത്തെ കൂടുതൽ പറയുകയാണ് പ്രകൃതി വികൃതി ശൂന്യം പ്രകൃതി ഇല്ല വികൃതി ഇല്ല പ്രകൃതിയിൽ നിന്നാണ് പ്രകൃതി വികൃതി വരിക മായ കാരണമാണ് പിന്നെയോ ആ മായയിൽ നിന്ന് ഉണ്ടായി മഹത്വം അത് വികൃതിയാണ് ഇനി മഹത്തത്വം കാരണമാണ് ആ അത് കാരണമാകുമ്പോൾ പ്ര പ്രകൃതിയാവും ഇനി മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടാകുമ്പോഴോ അത് വികൃതിയായി അങ്ങനെ പ്രകൃതിയും ഇല്ല വികൃതി ഇല്ല ആ കാര്യവും ഇല്ല മായയും മായയുടെ കാര്യവുമില്ല പ്രകൃതി മായ പ്രകൃ വികൃതി കാര്യം മായയുമില്ല മായയുടെ കാര്യവുമില്ല കാരണവുമില്ല കാര്യവുമില്ല സമരസം ഒരേ പോലെ ഭാവനാതീത ഭാവം ആ ഉണ്മയുണ്ടല്ലോ അത് ഭാവനയ്ക്ക് അതീതമാണ് വാക്കുകളെ കൊണ്ട് കാവ്യാത്മകമായിട്ട് വർണ്ണിക്കുന്നൊക്കെ ഉണ്ട് എങ്കിലും അത് ആ മനസ്സിനെ കൊണ്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല മനസ്സിനും അതീതമാണേ മനസ്സും അടങ്ങിയിരിക്കുന്നു പിന്നെ മനസ്സ് ഓർമ്മിച്ചെടുക്കുകയാണ് അല്ലേ ആ മനസ്സ് ഓർമ്മിച്ചെടുക്കുകയാണ് അപ്പോൾ സൂര്യൻ്റെ നേരെ ഇങ്ങനെ നമ്മൾ കണ്ണും കണ്ടിങ്ങനെ നോക്കും അത് കഴിഞ്ഞിട്ട് കണ്ണും അടയും ആ നോട്ടത്തിൽ കണ്ണും അടയും പക്ഷെ എന്നാലും ആ അനുഭവത്തിൻ്റെ ആ എങ്ങനെയാണ് ആ സൂര്യനെ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ടത് എന്നുള്ള അനുഭവം ഉണ്ടാകും അല്ലേ അത് വെച്ചിട്ട് പൂർണ്ണമൊന്നും ആയിരിക്കില്ല അത് വെച്ചിട്ട് പറയാണ് അതുപോലെ ഭാവനാതീത ഭാവം ആ ഉണ്മ ഭാവനയ്ക്ക് അതീതമായിട്ടുള്ള ആ ആ തത്വം അസമാനം അതിനെ ഒരു പ്രമാണമൊന്നും അതുപോലെ വേറൊന്നും സമരസം ഒരേ രസമാണ് അതുപോലെ അസമാനം അതുമായിട്ട് എന്താ തുലനപ്പെടുത്താനായിട്ട് ഇവിടെ ഒന്നുമില്ല പിന്നെയോ പ്രമാണവുമില്ല ഇല്ല വേദ പ്രമാണവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പ്രത്യക്ഷാദി പ്രമാണങ്ങളെ കൊണ്ട് പ്രത്യക്ഷം കൊണ്ടോ അനുമാന കൊണ്ടോ പ്രത്യക്ഷം അനുമാനം പിന്നെ എന്താ ശബ്ദപ്രമാണം പ്രമാണം ശബ്ദപ്രമാണത്താൽ അറിയാം കേട്ടോ പിന്നെയോ അർത്ഥാപത്തി ഉപമാനം അനുപലബ്ധി ഇങ്ങനെയൊക്കെ പ്രമാണാദികളുണ്ട് അതിലൊന്നും അതിനൊക്കെ അതീതമാണ് ശബ്ദപ്രമാണം ആ ശബ്ദപ്രമാണം നമ്മളെ നമ്മൾക്ക് ശ്രുതി ബോധിപ്പിച്ചു തരും എന്താ നിഗമവചന സിദ്ധം നിഗമ വേദപ്രമാണത്താൽ അത് വെളിപ്പെടുത്തി തരികയാണ് അവിടെയും വെളിപ്പെടുത്തി തരുന്നതേ ഉള്ളൂ അപ്പൊ ശബ്ദ പ്രമാണത്താൽ വേദപ്രമാണത്താൽ അത് റിവീൽ ചെയ്യുകയാണ് അത് എന്താ തത്വം ഞാൻ എപ്പോഴും അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എന്നുള്ളത് തന്നെയാണ് അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി അഹമഹമിതി സാക്ഷതിനകത്തുള്ളതല്ല നിഗമ വചനസിദ്ധം നിത്യം അസ്മത് പ്രസിദ്ധം അസ്മത് അസ്മത് എന്ന് വെച്ചിട്ടുണ്ടായാലോ എപ്പോഴും ഞാൻ 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 എന്ന് പറയുന്നില്ലേ അത് നമ്മൾ പറയുമ്പോഴതിനെ മലിനപ്പെടുത്തിയിട്ടാണ് കേട്ടോ പറയുന്നത് അതിൻ്റെ സ്വരൂപമാണ് ആ ഞാനിൻ്റെ സ്വരൂപമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ബ്രഹ്മം അതിൻ്റെ ഒരു എല്ലാവർക്കും ഉണ്ട് കാരണം എല്ലാവരിലും അനുഭവിക്കുന്നു ഞാൻ ഞാൻ എന്നുള്ള ആ തത്വത്തെ എല്ലാവരും സാമാന്യമായിട്ടുള്ള ജ്ഞാനം ഉണ്ട് വിശേഷമായിട്ടുള്ള ജ്ഞാനം അത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്നാട്ടോ പറഞ്ഞിട്ടുള്ളൂ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അഹം അസ്മത് പ്രസിദ്ധം അത് പ്രസിദ്ധമാണ് എല്ലാവരിലും അഹം അഹം എന്നുള്ളത് അത് പ്രസിദ്ധമാണ് നിത്യം അസ്മത് പ്രസിദ്ധം ഹൃതി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം ശൂന്യം ഭാവനാതീത ഭാവം സമരസമസമാനം മാനസംബന്ധദൂരം നിഗമവചന സിദ്ധം നിത്മസ്മത് പ്രസിദ്ധം കൃതി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധ ഇനിയോ സ്വരൂപം അജരമരൂപം ശാശ്വതം ശാന്തമേകം വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ സമാധി വിദ്വാൻ ഹൃദയത്തിൽ ധ്യാനിക്കുകയാണ് ബ്രഹ്മപൂർണമായിട്ടുള്ളത് സലില ആ സലീല രാശി ഏതുപോലെ സ്ഥിമിത സലില രാശി അജരമരമു വസ്തു സ്വരൂപം ആഹാ ലൈക്ക് അതെങ്ങനെയാണ് സലീല രാശി പോലെ സമുദ്രം പോലെ സ്ഥിമിതം സ്ഥിമിതം എന്ന് വെച്ചാലോ സ്ഥിമിത ഗംഭീരം എന്നൊക്കെ പറയില്ല സ്ഥിമിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യന്തം ശാന്തമായിട്ടുള്ള സ്ഥിമിതം അത്യന്തം ശാന്തമായിട്ടുള്ള പ്രഖ്യം പറയുന്നു സ്ഥിമിത സലില രാശി പ്രഖ്യം പ്രഖ്യം എന്ന് വെച്ചാൽ പറയപ്പെടുന്നു നിസ്തരംഗജലരാശി നിശ്ചലം അങ്ങനെ നമ്മൾ കണ്ടുവല്ലോ അല്ലേ സമുദ്രം പോലെ സമുദ്രം അഗാധമാണ് എന്നാലോ ഹാ നിഷ്കമ്പമാണ് ഒരു തരത്തിലുള്ള കമ്പനവും ഇല്ലാതെ ആ രസ ഏകരസമായിട്ടുള്ള നിത്യപൂർണമായിട്ടുള്ള സമുദ്രം പോലെ സ്ഥിമിത സലില രാശി പറയപ്പെട്ടിരിക്കുന്നു ആഖ്യാവിഹീനം എന്നാലോ ഒരു ആഖ്യാവിഹീനം അതിനൊരു വിശേഷനവും നെയ്മും അതിനൊരു തരത്തിലുള്ള പേരും നമ്മൾക്ക് ഒരു നാമവും പറയാനായിട്ട് സാധിക്കുകയില്ല അവിടെ എന്തെങ്കിലും ഗുണത്തെ പറയുകയോ അല്ലെങ്കിൽ നിർഗു എന്തെങ്കിലും ഗുണമില്ലാത്ത ഗുണമില്ലായ്മ പറയോ അങ്ങനെ ഒന്നും സാധിക്കുകയില്ല ശമിത ഗുണവികാരം എല്ലാ തരത്തിലുള്ള ഈ ഗുണങ്ങൾ പ്രകൃതി കാര്യങ്ങൾ എല്ലാം ശമി ക്ഷമിച്ചു എല്ലാം അടങ്ങിയിരിക്കുന്നു ശാശ്വതം ശാന്തമേകം ഏകമായിട്ടുള്ള എല്ലായിപ്പോഴും ഒരേപോലെ ഒരേപോലെയുള്ള ചിന്മാത്ര വിസ്താരിതം ആ ഒരു തത്വം ഒന്നിൻ്റെ തന്നെ ഒന്ന് തന്നെ വിസ്തരിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ ഒരവസ്ഥ അവിടെ രണ്ടെന്നുള്ള ഒന്നില്ല അത് ഹൃദയ ഹൃദികലയതി ഹൃദയത്തിൽ അത് അനുഭവിക്കുന്നു ആര് സമാധിയിലെ വിദ്വാൻ நமக்கு ஒன்றும் நோக்காமது அடுத்த தோசம் நோக்காம் ஓகே ஓம் பூர்ணமத பூர்ணமிதம் பூர்ணாத் பூர்ணமுதே பூர்ணச பூர்ணமாதாய பூர்ணமேவிஷே ஹரி ஓம் ஸ்ரீ குரு நமஹோ